ശസ്ത്രക്രിയക്കിടെ വയറിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് അടിവാരം സ്വദേശി ഹർഷിന മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരാതി പഠിക്കാൻ രണ്ട് സമിതികളെ നിയോഗിച്ചിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. മരണം വരെ ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുമെന്ന് ഹർഷിന മീഡിയവണ്ണോട് പറഞ്ഞു. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രി കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. മന്ത്രി തന്നെ ഇടപെട്ടിരുന്ന നടപടികൾ ഒന്നും ആയില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് അടിവാര സ്വദേശി അർശിനെ തുടങ്ങിയ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലും തുടരുകയാണ്. ഇന്നലെയാണ് നമ്മൾ നിരാഹാരം തുടങ്ങിയത്. അതിനുശേഷം ഏതെങ്കിലും അർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെ വിളിക്കുകയെന്നും ചെയ്തിരുന്നു. ഇല്ല, ആരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും പ്രതികരണം മാത്രമല്ല, ഒരു തീരുമാനം ഒരു ഉറപ്പ് കിട്ടുന്നവരെ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് വീടാണ് ഇവിടെ വീഴട്ടെ, മരിക്കാണ് ഇവിടെ മരിക്കട്ടെ. കാരണം ന്യായം 100% നമ്മളെ ഭാഗത്തായിട്ടും നമ്മളെ ഭാഗം പറയാനോ നമ്മളെ മനസ്സിലാക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കാമെന്നുള്ള തീരുമാനം. ഈ ശസ്ത്രക്രിയ നടന്നിട്ട് ഏകദേശം 6 മാസത്തോളമായില്ലേ? 6 മാസത്തോളമായി. അപ്പം ഇപ്പോഴും എൻ്റെ ശരീരം കൊണ്ടോ ഒന്നും കൊണ്ടോ എനിക്ക് ആ ഒരു നല്ല അവസ്ഥയിലായിട്ടൊന്നും അല്ല. ഇതിനൊരു തീരുമാനമാകുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് വീട്ടിലേക്ക് പോയിട്ട് കാര്യമല്ല. ഇടയ്ക്ക് നിങ്ങൾ വീണ്ടും സമരമൊക്കെ ചെയ്തപ്പോൾ മന്ത്രി വിളിക്കുകയും നീതി ചെയ്യാമെന്ന് പറയുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഏകദേശം 3 മാസത്തോളം ആയില്ലേ? മന്ത്രി നേരിട്ട് വിളിച്ചിട്ട് ഉറപ്പ് തന്നതാണ്, എന്തായാലും 1 മാസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം പറഞ്ഞത്. ആ മാസം കഴിഞ്ഞ് 3 മാസമായിട്ടും യാതൊരു പ്രതികരണവുമില്ല. നമ്മൾ അങ്ങോട്ട് വിളിച്ച ഒരു വ്യക്തതയില്ല, ഒന്നുമില്ല. ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യ മന്ത്രിയുടെയും അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതീന്ദ്ര ജിത്തുവിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്. തിരുവനന്തപുരം കാട്ടായിക്കോണം ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വിജിലൻസ് പരിശോധന. കുട്ടികൾ ഉച്ചഭക്ഷണം, പിന്നാക്ക വിഭാഗക്കാർക്കുള്ള ഗ്രാൻഡ് തുടങ്ങി വിവിധ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ഉണ്ട്. ഷിജോ, പലതവണ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ സ്കൂളിൽ നടത്തിയ ഓഡിറ്റിംഗിൽ വലിയ ക്രമക്കേട് സ്കൂളിൽ കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണം, പിന്നോക്ക വിഭാഗക്കാർക്കുള്ള ഗ്രാന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓഡിറ്റിംഗിൽ തന്നെ കണ്ടെത്തിയതാണ്. ആ ഓഡിറ്റിംഗിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. യു പി സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന നഹാസ് കുട്ടികളുടെ ഉച്ചഭക്ഷണം, പിന്നോക്ക വിഭാഗക്കാരുള്ള ഗ്രാന്റ് തുടങ്ങിയവ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നുള്ളതായിരുന്നു ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും അനധികൃതമായി നിയമനം നടത്തി, അതിലൂടെ കൂടുതൽ തുക സർക്കാരിൽ നിന്ന് കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ പരിശോധന നടത്തുന്നത്. സ്മൃതി. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.